بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلوات الله وسلامه على حبيبنا سيدنا محمد صلى الله عليه وعلى آله وصحبه أجمعين. أنت لما ولدت أشرقت الأرض وضاءت بك الأكوان ونحن في تلك الضياء وفي النور نخترق. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപിറവിയുടെ അനുസ്മരണ സന്തോഷ ആഘോഷ ആരവങ്ങൾ സത്യവിശ്വാസികളുടെ പ്രേമഭാഷണങ്ങളുടെ അധരങ്ങളിലും ഹൃദയാന്തരാളങ്ങളിലും പരിസരങ്ങളിലുമെല്ലാം മുഴങ്ങുകയാണ്. സ്നേഹം പ്രണയം എന്നത് ഒരു വികാരമാണ്. അള്ളാഹുവിൽ, അവൻ്റെ തിരുനബിയിൽ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, ബന്ധപ്പെട്ടതുമായ എല്ലാ അർത്ഥത്തിലും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കുക, വിഹിതമായ മാർഗം സ്വീകരിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ പുണ്യമായി ഏറ്റവും വലിയ സത്കർമ്മമായി ഭവിക്കുന്നു ഈ സന്തോഷ പ്രകടനങ്ങൾ. നമ്മുടെ നാട്ടിൽ നാടൊന്നാകെ പ്രകാശപൂരിതമാണ് ഈ ദിവസങ്ങളും നിമിഷങ്ങളും. ദീപാലങ്കാരങ്ങളും പ്രകാശങ്ങളുടെ തോരണങ്ങളും ഇത് മനസ്സിനെ കുളിർ കൊള്ളിക്കുന്നു. കാരണം ഏതൊരു ഓർമ്മയിലാണോ ഈ പ്രകാശങ്ങൾ നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ, മതസ്ഥാപനങ്ങളിൽ, വീടുകളിൽ എവിടെയും പ്രകാശമാണ്. ഇത് സത്യവിശ്വാസിയുടെ ഹൃദയത്തിലെ ആഹ്ലാദത്തിൻ്റെ തിരുനാളങ്ങളുടെ കുതിപ്പാണ്, പ്രകാശമാണ്. സ്നേഹമുള്ള മനസ്സുകൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിയൂ, അതിനെ ആദരിക്കാൻ കഴിയൂ. നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ ഇപ്പോഴ് ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ വളരെ വ്യാപകമായി കാണുന്ന ഈ പ്രകാശ ദീപാലങ്കാരങ്ങൾ ആഹ്ലാദിക്കുന്നു, നാം അഭിമാനിക്കുന്നു. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയോടുള്ള അവിടുത്തെ തിരുപിറവിയുടെ നിമിഷങ്ങളോടുള്ള സന്ദർഭങ്ങളോടുള്ള വിശ്വാസിയുടെ പ്രതീകാത്മകമായ പ്രതികരണങ്ങളാണിത്. പറഞ്ഞിട്ടെന്തു കാര്യം? പ്രകാശത്തിന്റെ എതിരാളികൾ എന്നും ഉണ്ടാകും. നമ്മുടെ നാട്ടിലും കുറെ ആളുകൾ പള്ളികളിലും മദ്രസകളിലുമെല്ലാം ഈ ദീപാലങ്കാരങ്ങൾ മൗലിദിന്റെ ഭാഗമായി ഉയർന്നപ്പോൾ കൂക്കുവിളിയും ബഹളവും ശിർക്ക് ആരോപണങ്ങൾ, ബിദ്അത്തിന്റെ ആക്ഷേപങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പരിശുദ്ധ ദീനിന്റെ ഇത്തരം ചിഹ്നങ്ങളോട് നാം കാണിക്കുന്ന സ്നേഹാദരവ്, അവിടെ ഒരു വിഭാഗം ആളുകൾക്ക് അലർജിയാണ്. അതിന് മറുപടിയല്ല വേണ്ടത്. വിശ്വാസികളുടെ പ്രകാശ ജൈത്രയാത്ര സജീവമായി തുടരുക. പരിശുദ്ധ ഇസ്ലാമില് ഇങ്ങനൊരു ദീപാലങ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, സഹാബിമാര് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ച് സത്യവിശ്വാസികൾക്ക് ആധ്യാത്മികമായി ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമുള്ള സന്ദർഭങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന ചിലർ. സഹതപിക്കാം നമുക്ക് അവരുടെ കാര്യത്തിൽ. പരിശുദ്ധ ഇസ്ലാമില് പ്രതീകാത്മകമായ ചില കാര്യങ്ങളെ ചരിത്രത്തിന്റെ ഓർമ്മകൾ മുൻപിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങളായി അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയുമോ ഇവർക്ക്? എല്ലാവരും അംഗീകരിക്കുന്നതാണ്, ചരിത്രത്തിന്റെ പഴയകാല ഓർമ്മകളെ അതിനോട് സദൃശ്യമായ ചില ചലനങ്ങളിലൂടെ, പ്രകടനങ്ങളിലൂടെ സത്യവിശ്വാസികൾ എല്ലാ കാലത്തും പ്രകടിപ്പിക്കുന്നു. ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട്,
മറ്റ് പല ആരാധനകളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ചതാണ്. സയ്യിദത്തുന ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹിമുസ്സലാം, അവർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സഫാ മറുവ കുന്നുകൾക്കിടയിലൂടെ സഞ്ചരിച്ചു. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വേഗത കൂട്ടി. ഇത് ചരിത്രത്തിൽ എന്നോ കഴിഞ്ഞുപോയ ഒരു സംഭവമാണ്. എന്നാൽ കക്ഷിഭേദമന്യേ എല്ലാ പ്രസ്ഥാനക്കാരും അംഗീകരിക്കുന്നു, പരിശുദ്ധ മക്കയിലെത്തിയാൽ സഫാ മറുവക്കിടയിൽ ഹജ്ജിന്റെ ഉംറയുടെ ഭാഗമായ അനുഷ്ഠാനം സഹി ചെയ്യുമ്പോൾ ഇന്നും സഫാ മറുവക്കിടയിൽ സഞ്ചാരം സഹി. ബീവി ഹാജർ അലൈഹസ്സലാം തന്റെ അരുമ മകനെ നേരിട്ട് കാണാത്ത ചില സന്ദർഭം വന്നപ്പോൾ അവിടെ ഒന്ന് വേഗത കൂട്ടി ഓടി. ഇന്നും പ്രതീകാത്മകമായി സത്യവിശ്വാസികൾ ആ പരിശുദ്ധ സഫാ മറുവക്കിടയിൽ സഞ്ചരിക്കുന്നു. അവർ ഓടിയ സ്ഥലത്തെത്തുമ്പോൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. പ്രതീകാത്മകമായ ഒരു സ്നേഹത്തിന്റെ അനുധാവനമാണിത്. ഇത് മനസ്സിലാക്കിയാൽ പോരെ, ഇനിയുമുണ്ടെമ്പാടും. സയ്യിദന ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലിയറുക്കാൻ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം മുതിർന്നപ്പോൾ അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് വഫദൈനാഹു ബിദ്ബിഹിൻ അളീം, അതിമഹത്തായ ഒരു ബലിമൃഗത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തആല സമ്മാനിച്ചു. ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾ ആ മഹത്തായ ചരിത്രത്തിന്റെ ഓർമ്മയെ പുതുക്കുന്നത് ഉലഹിയത്തിലൂടെ, ബലിദാനത്തിലൂടെയാണ്. ചരിത്രത്തിന്റെ ഓർമ്മകളെ പ്രതീകാത്മകമായി അനുസ്മരിക്കുക എന്നതാണ് ഇതിന്റെയൊക്കെ അർത്ഥം. ഇനിയും ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. ഹജ്ജിന് പോകുന്ന, തവാഫിലേക്ക് എത്തുന്ന വിശ്വാസികൾ ആദ്യത്തെ മൂന്ന് ചുറ്റില് കഅബ പ്രദക്ഷിണത്തിൽ പ്രത്യേകമായ ഒരു നടത്തമുണ്ട്. ചടുലമായ കായിക ഫലത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള റംല് നടത്തം, അത് സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അന്ന് മക്ക നിവാസികളെ കാണിക്കുവാൻ വേണ്ടി പ്രത്യേകമായി സ്വീകരിച്ച ഒരു നടത്തമായിരുന്നു അത്. ഇന്നും പ്രതീകാത്മകമായി കക്ഷിഭേദമന്യേ കഅബ പ്രദക്ഷിണം ചെയ്യുന്ന വിശ്വാസികൾ ആദ്യത്തെ തവണ മൂന്ന് ചുറ്റ് റംല് നടത്തം, അത് സുന്നത്താണ്. അത് അന്നത്തെ ഓർമ്മ വെച്ച് ഇന്നും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് മക്കയിൽ മുശ്രിക്കീങ്ങൾ, ബഹുദൈവാരാധകർ വിശ്വാസികളുടെ കായിക ഫലത്തെ കാണാനും നിരൂപണം നടത്താനും ഒന്നുമില്ല. എന്നാൽ ഇന്നും അത് ചെയ്യുന്നു. എങ്കിൽ 1000 ന്യായങ്ങൾ, പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് ഇതിനെല്ലാം. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിൽ 24 മണിക്കൂറും 365 ദിവസവും പ്രകാശം ജനിപ്പിക്കുന്നു, ഒളിവിനെ ഉദ്ദീപിപ്പിക്കുന്നു. സത്യവിശ്വാസിക്ക് അങ്ങനെയാണ്. എന്നാൽ ചരിത്രപരമായി റബീഉൽ അവ്വൽ വരുമ്പോൾ ആ ഒരു പ്രതീകാത്മകമായ പ്രകാശത്തിന്റെ പ്രകാശനം വിശ്വാസികൾ അവരുടെ പള്ളികളോട് ചേർന്ന്, മദ്രസകളോട്, ദീനി സ്ഥാപനങ്ങളോട് ചേർന്ന് അലങ്കരിക്കുന്നു. ദീപാലങ്കാരങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ന് മീഡിയകൾ പരിശോധിച്ചാൽ കാണാം. റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ലോകരാജ്യങ്ങളിൽ, ഇസ്ലാമിക നാടുകളിൽ ഈ മൗലിദാഘോഷത്തിന്റെ ഭാഗമായി ദീപാലങ്കാരങ്ങളുണ്ട്. നമുക്കെമ്പാടും കാണാൻ കഴിയും. നെറ്റിലൂടെയൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ലോകത്തിന്റെ നാനാഭാഗത്തും ഇതുണ്ട്. കേരളക്കരയിൽ ഇന്നത്തെ സാഹചര്യം അൽഹംദുലില്ല, സാമ്പത്തികമായി സാമൂഹികമായി വളർന്നപ്പോൾ ദീപാലങ്കാരങ്ങളുടെ, മൗലിദാഘോഷത്തിന്റെ ചടുലമായ മുന്നേറ്റങ്ങൾ അഭിമാനിക്കുന്നു നാം, ആനന്ദിക്കുന്നു നാം. ഒരു കൂട്ടർക്ക് നബിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരാഘോഷം വരുമ്പോൾ മാത്രമാണ് ശിർക്കും ബിദ്അത്തും ഫത്വകൾ വരുന്നത്.
തങ്ങളുടെ വീടിന്റെ ഒരു ഉദ്ഘാടനത്തിന്, തങ്ങളുടെ പള്ളിയുടെ അല്ലെങ്കിൽ കോളേജിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്, ഒരു വാർഷികത്തിന്, ഒരു ജൂബിലിക്ക്, പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനത്തിന് ഗേറ്റും തോരണങ്ങളും അലങ്കാരങ്ങളും ദീപങ്ങളും ഒരായിരമായി അവര് കാണിക്കുന്നു. അവിടെയൊന്നും വിദായത്തില്ല. പ്രവാചകരുടെ കാലത്ത് ദീപാലങ്കാരങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് മൗലിദാഘോഷത്തിനെ വിമർശിക്കുന്നവർ, നബിയുടെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത് ഇത്തരം മദ്രസ ഉണ്ടായിരുന്നോ, കോളേജുകൾ ഉണ്ടായിരുന്നോ, യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നോ, ജൂബിലി ആഘോഷം ഉണ്ടായിരുന്നോ, വാർഷികം ഉണ്ടായിരുന്നോ, അവിടെ സ്റ്റേജും കമാനവും പ്രകാശങ്ങളും ഉണ്ടായിരുന്നോ? എന്താണ് മറുപടി? അതായത് തങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളിലും തങ്ങൾക്കറിയാം ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തരം അനുവദനീയ കാര്യങ്ങളെല്ലാം നല്ലതാണ്. സത്യവിശ്വാസികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ തിരുപ്പിറവിയുടെ നാളും മാസവും വരുമ്പോൾ ഈമാനും മഹബത്തും ഉള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും. വളരട്ടെ ഈ പ്രകാശത്തിന്റെ ഘോഷയാത്ര. തിരുനബിയോട് സഹാബിമാർ ഇത് പാടി പറഞ്ഞിട്ടുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തേക്ക് നോക്കി പ്രകീർത്തിച്ച് പാട്ടുപാടിയിട്ടുണ്ട്. അൻത ലമ്മാ വുലിത്ത അശ്റഖത്തിൽ അർള്, നബിയെ അങ്ങ് ഭൂചാധരായ നിമിഷം, അങ്ങ് ജനിച്ച സന്ദർഭത്തിൽ, അശ്റഖത്തിൽ അർള്, ഭൂമി ആകമാനം പ്രകാശപൂരിതമായി, എന്നിട്ടോ വളാഅത്ത് ബിനൂരിക്കൽ ഉഫുഖു, അങ്ങയുടെ നൂറുകൊണ്ട്, പ്രകാശം കൊണ്ട് ചക്രവാളങ്ങളെല്ലാം പ്രഭാപൂരിതമായി. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തിരുനബിയുടെ മുഖത്ത് നോക്കി അവിടുത്തെ ജന്മനാളിൽ പ്രകാശപൂരണങ്ങളുടെ കാഴ്ച അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പാടിയത്. എന്നിട്ടോ വനഹ്നു ഫീ ദാലിക നൂരി വഫിൽ ളിയാഇ നഖ്തരിഖു, ആ പ്രകാശ വലയത്തിൽ ഹബീബായ റസൂലുള്ളാഹി ഈ ഉലകത്തിൽ പ്രകാശിപ്പിച്ച പ്രഭയിൽ ഞങ്ങളെല്ലാവരും ജ്വലിക്കുന്നു, മുന്നേറുന്നു. ഈ കവിത അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബിയോട് പ്രകീർത്തനമായി അവതരിപ്പിച്ചപ്പോൾ അഭിനന്ദനങ്ങളായിരുന്നു തിരുനബി ചെയ്തത്. അല്ലിമാം ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മഅാദിൽ ഉൾപ്പെടെ എല്ലാവരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിലേക്ക് ഹിജ്റ വേളയിൽ കടന്നു വന്നപ്പോൾ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം അഹമ്മദ്, ഇമാം ഹാക്കിം, ഇമാം ബൈഹഖി എല്ലാവരും ഉദ്ധരിച്ചത് കാണാം. ലമ്മാ കാനൽ യൗമുല്ലദി ദഖല ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീന അളാ ഫീഹാ കുല്ലു ഷൈ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടമുള്ള എല്ലാ ചരാചരങ്ങളും വസ്തുക്കളും പ്രഭാപൂരിതമായി. അതുകൊണ്ടാണല്ലോ അൽ മദീനത്തു അൽ മുനവ്വറ, പ്രകാശപൂരിതമായ മദീന മുനവ്വറ. അതെ, പ്രതീകാത്മകമായി ഇങ്ങ് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്താണെങ്കിലും നമ്മുടെ കൽബ് ആ ചൈതന്യം കൊണ്ട് തുടികൊള്ളുന്നു, ആ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നു, ആ പ്രഭയിൽ, ആ ഈമാനികമായ വസന്തത്തിൽ ആഹ്ലാദിക്കുന്നു, ആഘോഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതൽ കാണുന്ന റബീഉൽ അവ്വലിന്റെ മൗലിദാഘോഷ പ്രഭാദീപാലങ്കാരത്തിന്റെ കാഴ്ചകൾ മുഅ്മിനീങ്ങളെ ത്രസിപ്പിക്കുന്നു. എന്നാൽ ഈ ഒരു മഹബ്ബത്തിന്റെ വഴിയിൽ ആലോചിക്കാതെ ക്രമപ്രശ്നങ്ങൾ പറഞ്ഞ് സത്യവിശ്വാസികളെ വെറുതെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ആർദ്രത അറിയില്ല, സ്നേഹ മനസ്സുമില്ല, ഇരുട്ടിന്റെ ആളുകൾ, പ്രകാശത്തിന്റെ എതിരാളികൾ. അതെന്തുമാകട്ടെ, ഈമാനുള്ള മനുഷ്യരുടെ കൽബ് പ്രകാശത്താൽ വിമോചകന്റെ, വെളിച്ചത്തിന്റെ, നൂറിന്റെ, നൂറുൻ അലാ നൂർ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
തിരുജന്മ നാളിന്റെ സന്തോഷ അലങ്കാര ദീപങ്ങളിൽ ജ്വലിക്കുകയാണ്. അല്ലാഹുമ്മ ആമീൻ. ഉലിദൽ ഹുദാ ഫൽകായിനാതു യാഉ വഫമുസ്സമാനി തബസ്സുമുൻ വസനാഉ അർറൂഹു വൽ മലഉൽ മലായിക്കു ഹൗലഹു ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശറാഉ. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിവാണ്, ചൈതന്യമാണ്, തിളക്കമാണ്, പ്രകാശമാണ്. ഇത് ജ്വലിക്കേണ്ടത് നമ്മുടെ മഹബ്ബത്തിന്റെ ഇത്തിബാഇന്റെ ജീവിതത്തിലൂടെയാണ്, മനസാന്തരങ്ങളിലാണ്. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുമ്മ നവ്വിറു ഖുലൂബന ബിനൂരി മഹബ്ബത്തി ഹബീബിക സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം.